പ്രത്യാശോത്സവം 2024 എന്ന പേരിൽ ഈ മാസം മുഴുവൻ പൗർഷന ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ ദൈവം നൽകുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ സംഭവങ്ങൾ കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് നൽകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്താണ്, നമുക്ക് നൽകുന്ന പ്രത്യാശ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ മാസത്തെ ശുശ്രൂഷകൾ നിശ്ചയമായിട്ടും ഉപകരിക്കുമാകയാൽ ഒരു ശുശ്രൂഷയും നഷ്ടമാക്കാതെ ആദിയോടന്തം ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. വളരെ മനോഹരമായ ക്ലാസുകൾ നമുക്ക് കേൾക്കുവാനിടയായി. അതിമനോഹരമായ ഗാനങ്ങളും ചേർന്ന് പാടി നാം ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. തുടർന്ന് ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനയോട് കാത്തിരിക്കാം. ഒരു തിരുവചന ഭാഗം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം തേജസ് വിചാരിക്കുക, അല്ലെങ്കിൽ തേജസ്സിനെ കുറിച്ച് വിചാരിക്കുക എന്നുള്ളതാണ്. തിരുവചനം നമ്മോട് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടരുത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, പക്ഷേ യഹോവയുടെ ആലോചനയാണ് ശാശ്വതമായത്, അതാണ് നിവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ നമ്മുടെ വിചാരങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള, നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ നാം കടന്നു എന്ന് നമ്മുടെ വിഷമതകളെല്ലാം തുറന്നു പറയുക. അതിനാണ് ദൈവജന ശുശ്രൂഷ നമ്മെ സഹായിക്കുന്നത്. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മുടെ പ്രത്യാശ ഈ ആയുസ്സിൽ മാത്രമല്ല, ഇവിടുത്തെ നമ്മുടെ ആരോഗ്യം, ഇവിടുത്തെ നമ്മുടെ സന്തോഷം, ഇവിടുത്തെ നമ്മുടെ ഭാവി ജീവിതം, ഇവിടുത്തെ വരുമാനം, ഇവിടുത്തെ ജോലി, നമ്മുടെ മക്കൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ആവശ്യം എന്നറിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നാം പറയണം, സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. പക്ഷേ ഓവറായി നാം അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്, ആകുലപ്പെടരുത്, ആശങ്കപ്പെടരുത്. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിലെ പല വിചാരങ്ങൾ, മാർത്തയോട് കർത്താവ് പറഞ്ഞത്, മാർത്തെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് അവളെന്ന് അപഹരിപ്പാൻ ആർക്കും കഴിയുകയില്ല. നാം വിചാരപ്പെടുന്നതിനാൽ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധ്യവുമല്ല. പിന്നെ എന്തിനു വിചാരപ്പെടണം? അതിനേക്കാൾ അപ്പുറമായി നമ്മെക്കുറിച്ച് വിചാരമുള്ള ദൈവസന്നിധി നാം ചെല്ലുമ്പോൾ നമുക്ക് ദൈവം സന്തോഷം തരും, സമാധാനം തരും, നമ്മുടെ ഹൃദയത്തെ ദൈവം പ്രത്യാശ കൊണ്ട് നിറയ്ക്കും. അതുകൊണ്ട് ഈ ഭൂമിയിലെ വിഷയങ്ങളെക്കുറിച്ച് ഓവറായിട്ട് വിചാരപ്പെടാതിരിക്കുക. ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു എന്ന് തിരിച്ചറിയുക. എന്താണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ? ദൈവമേ, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ. ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ അഗാധമായവ എന്ന് പറയുമ്പം, അതേ, ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. ദൈവമേ, നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു, അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു, അവ എണ്ണിയാൽ മണലിനേക്കാൾ ആകെ എത്രയധികം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങളുടെ ആഴമോ നീളമോ ഉയരമോ തൂക്കമോ ഒന്നും അറിയില്ല.
നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു. എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉയർന്ന വിചാരങ്ങളാണ്. യഹോവയുടെ ആലോചന ശാശ്വതമാണ്. അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയോളമുള്ളതാണ്. അബ്രഹാം എനിക്ക് സന്തതിയില്ലല്ലോ എന്നോർത്ത് വിചാരപ്പെടുമ്പം ദൈവം അബ്രഹാമിലൂടെ യാക്കോബിനെ, യാക്കോബിലൂടെ ഇസ്രയേലിനെ, ഇസ്രയേലിൽ നിന്ന് ക്രിസ്തുവിനെ, ക്രിസ്തുവിലൂടെ സഭയെ കുറിച്ചൊക്കെ വിചാരമുള്ളവനാണ്. യഹോവയുടെ ആലോചന ശാശ്വതമാണ്. യഹോവയുടെ ആലോചന ശാശ്വതമാണ്. അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയുള്ളതാണ്. ദൈവത്തെ അറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ദൈവത്തെ വേണ്ടതുപോലെ ഗ്രഹിക്കാത്ത നമ്മുടെ പ്രശ്നം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിൻ്റെ വചനത്തെ അറിയാം, സത്യത്തെ അറിയാമെന്നാണ്. പക്ഷേ ദൈവവിളി കേട്ട മോശ, ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യൻ, പത്തു ബാധകൾ നടത്തി ഇസ്രയേലിനെ വിടുവിച്ച വിമോചകൻ, ചെങ്കടൽ വിഭാഗിച്ചവൻ, മരുഭൂമി ജനത്തെ 30 ലക്ഷം ജനത്തെ നടത്തുന്നവൻ, ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ നിന്നെ ഒന്ന് അടുത്തറിയുമാറാകട്ടെ. ദർശനങ്ങളും വെളിപ്പാടുകളുമുള്ള സ്വർഗീയ വെളിപ്പാടുകളുടെ കലവറകൾ തുറന്നു കിട്ടിയ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവത്തെ എനിക്ക് അറിയണം, പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഉള്ള അറിവ് മാത്രമല്ല, ആത്മാവിൽ നാം അവനെ അറിയണം, അവൻ്റെ സാന്നിധ്യത്തെ അറിയണം, അവൻ്റെ സ്നേഹത്തെ അറിയണം, അവൻ്റെ സാമീപ്യത്തെ അറിയണം, അവൻ്റെ കരുതലിനെ അറിയണം. ഇത് അടുത്തറിയാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അനാവശ്യമായ വിചാരങ്ങളെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നീ, അതെ, ഞാനിങ്ങനെ പരവേശപ്പെടുമ്പോൾ നീ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞു. അതെ, വിചാരങ്ങൾ ഏറിയേറി മനുഷ്യൻ ടെൻഷൻ അടിച്ചടിച്ച് ഉറക്കം കെടുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അനാവശ്യമായി വിചാരപ്പെടരുത്, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്, മക്കളെ ചൊല്ലി വിചാരപ്പെടരുത്, ജോലിയെ ചൊല്ലി വിചാരപ്പെടരുത്, ആരോഗ്യ സംബന്ധം വിചാരപ്പെടണ്ട. നിന്നെക്കുറിച്ച്, നമ്മെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം സ്വർഗത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവൻ നമുക്ക് വേണ്ടി കരുതും, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്നിരിക്കുന്നത് പോലെ നമുക്ക് അതെ നമ്മുടെ സകല വിചാരങ്ങളെയും ദൈവത്തിങ്കൽ വയ്ക്കാം. ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത്ര വലിയ വിചാരങ്ങളാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഓവറായി ടെൻഷൻ അടിക്കാതെ വിചാരപ്പെടാതെ നാം വിചാരപ്പെടണം എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടണം. നമ്മുടെ വിഷയം ഇവിടെ നാം എന്തിനെക്കുറിച്ച് വിചാരപ്പെടണമെന്നാണ്. വായിച്ച വാക്യം റോമർ 8:18 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തേജസ്സിനെ കുറിച്ച് വിചാരപ്പെടുക എന്നുള്ളതാണ്. നാം വിചാരപ്പെടേണ്ട പല മേഖലകളിൽ ഒന്ന് മാത്രമാണിത്. യേശു, നിങ്ങൾ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പഠിപ്പിക്കുമ്പം മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞു, നിങ്ങൾ താമരയെക്കുറിച്ച് വിചാരിപ്പീൻ. അതെന്താ താമരയെക്കുറിച്ച് വിചാരിപ്പാൻ പറഞ്ഞത്? ദൈവം വാക്കിനാൽ ഉണ്ടാക്കിയെടുത്ത ഒരു പുഷ്പത്തെ നോക്കുവീൻ, ആ പുഷ്പത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവീൻ, അതിന് എത്ര മനോഹരമായിട്ടാണ് ദൈവം ചമയിച്ചത്. ശലോമോൻ പോലും ദൈവം കൊടുത്ത ജ്ഞാനത്താൽ അത്രയും മനോഹരമായി തീർന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത്ര മനോഹരമായി ഒരു താമരയെ ചമയിച്ചൊരുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മെ എത്രയധികം എന്നായിരുന്നു കർത്താവ് അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കുവീൻ. ദൈവം എത്ര അത്ഭുതകരമായി, ഭയങ്കരവും അതിശയകരമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിചാരിച്ച് നോക്കുവീൻ. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച, നമ്മുടെ സംസാരശേഷി, നമ്മുടെ കേൾവിശക്തി, നമ്മുടെ ചലനങ്ങൾ, ഇതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ചാൽ ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പറയാൻ നമുക്ക് പറ്റും. കാരണം നമ്മെ ദൈവം എത്ര അത്ഭുതകരമായി നടത്തുന്നു. നമുക്ക് ലഭിക്കുന്ന വിടുതലുകൾ, നമുക്ക് ലഭിക്കുന്ന സൗഖ്യങ്ങൾ, ദൈവം തുറക്കുന്ന വഴികൾ, ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എത്രയധികം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നോക്കിയിട്ട്, സൃഷ്ടിപ്പിലേക്ക് നോക്കിയിട്ട് അവരെക്കുറിച്ച് വിചാരിച്ചാൽ, ഈ ആയുസിൽ സ്തോത്രം പറഞ്ഞാൽ, നന്ദി പറഞ്ഞാൽ മതിയാകാത്ത അത്രയും ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമുണ്ട്. തിരുവെടുത്ത് നാം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും
കർത്താവിൽ നിങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നവരെ നിങ്ങൾ സ്നേഹത്തോടെ വിചാരിക്കണം. അഥവാ കർത്താവിൻ്റെ വേലക്കാരെക്കുറിച്ച്, കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ വിചാരമുണ്ടാകണം. അതിൻ്റെ അർത്ഥം ദൈവവേലയെക്കുറിച്ച് വിചാരമുണ്ടാകണം. സുവിശേഷം എല്ലായിടത്തും എത്തണം. സുവിശേഷ വേലക്കാരെക്കുറിച്ച് വിചാരമുണ്ടാകണം. അങ്ങനൊരു വിചാരം നമുക്കുണ്ടായാൽ നാം സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മിഷന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവവേലയെക്കുറിച്ച് ചിന്തയുണ്ടാകുമ്പോൾ സുവിശേഷം അറിയിക്കാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാകും. രണ്ടു പേരോടെങ്കിലും സുവിശേഷം പറയുവാൻ, സത്യം പറയുവാൻ കർത്താവിൻ്റെ മടങ്ങിവരവ് ആസന്നമായ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, സുവിശേഷം ഞാൻ മനഃപൂർവ്വം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ടെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ, ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വില ഏറിയതാകിയാൽ, ഒരാത്മാവിനെ നേടാൻ കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതൊരു വലിയ നിശ്ചയമായി ഉണ്ടാകുമെന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയാൽ, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളതിനെക്കുറിച്ച് വിചാരിപ്പാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്തകളൊക്കെ മാറാൻ തുടങ്ങും, നമ്മുടെ രീതികളൊക്കെ മാറാൻ തുടങ്ങും. നമുക്ക് കുറച്ചുകൂടെ ദൈവനാമത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവവേലയ്ക്ക് വേണ്ടിയും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ, എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ, എന്ത് ചെയ്താലും ശക്തിയോടെ, എന്ത് ചെയ്താലും സ്നേഹത്തോടെ. കർത്താവിൽ നിങ്ങളെ നടത്തുകയും ഭരിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം സ്നേഹത്തോട് വിചാരിക്കണമെന്ന് പറയുമ്പോൾ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, അവയെ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് മുമ്പേ വിചാരമുണ്ടായിരുന്നു, ഇപ്പോഴും നിങ്ങൾ എൻ്റെ അവസ്ഥയെ അറിഞ്ഞ് എന്നെക്കുറിച്ച് വിചാരമുള്ളതുകൊണ്ട് നിങ്ങൾ എനിക്ക് സാമ്പത്തിക സഹായം അയച്ച് തന്നുകൊണ്ടിരിക്കുന്നു. അത് ക്രിസ്തുവിന് സൗരഭ്യവാസന യാഗമായി ദൈവസന്നദ്ധയിൽ ഞാൻ എപ്പഫ്രോസിൻ്റെ കയ്യാൽ വാങ്ങിച്ച് തൃപ്തി പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏറുന്ന ഒരു പ്രതിഫലമായി, ഒരു യാഗമായി അത് മാറിയിരിക്കുന്നു. നോക്കുക, നമുക്ക് ദൈവവേലയെക്കുറിച്ചൊരു ഭാരമുണ്ടായിരിക്കണം, ദൈവവേലയെക്കുറിച്ച് വിചാരമുണ്ടായിരിക്കണം. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടാതെ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം വിചാരപ്പെടണം. കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ എന്ന് നാം പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി, 2000 വരുമെന്ന് പറഞ്ഞു. ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ സംഭവങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഇതാ വരുന്നു എന്ന് പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം പല പ്രാവശ്യം, അതിന് 22 അധ്യായത്തിൽ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഇതാ ഞാൻ വേഗം വരുന്നു, അല്ലെങ്കിൽ ഇതാ ഞാൻ വരുന്നു എന്നെഴുതിയിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ കർത്താവ് വന്നില്ല. ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് മടങ്ങി വരവിൻ്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അത് ചിലരുടെ മിഥ്യാധാരണയാണ്. ചിലർ വിചാരിക്കുന്നത് പോലെ അതൊരു മിഥ്യാ വിചാരമാണ്. കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ദിവസം അത് താമസിക്കുന്നില്ല. കർത്താവിന് ഒരു ദിവസം 1000 ഒരു ദിവസം 1000 സംവത്സരം പോലെ, അല്ലെങ്കിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്ത്, തക്ക സമയത്ത്, കർത്താവിൻ്റെ സമയത്ത്, ആ കറക്റ്റ് ടൈമിൽ കർത്താവ് വരും. ഇതാ ഞാൻ വാതിക്കൽ നിൽക്കുന്നത് പറയുന്നില്ലേ, യേശു മടങ്ങി വരും, നിശ്ചയമടങ്ങി വരും. അതുകൊണ്ട് കർത്താവ് മടങ്ങി വരാൻ താമസിക്കുമ്പോൾ ഓർക്കേണ്ടത് അവൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കണം. എന്തുകൊണ്ടാണ് കർത്താവ് മടങ്ങി വരാൻ താമസിക്കുന്നത്? മാറി മാറി കവലകൾ പ്രസംഗിക്കുന്നു, കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു, സഭകളിൽ പ്രസംഗിക്കുന്നു, മീഡിയയിൽ പ്രസംഗിക്കുന്നു, പക്ഷെ ഇതുവരെ കർത്താവ് വന്നില്ലല്ലോ. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് കർത്താവ് എന്താ വരാത്തത് എന്ന് പരിഹസിക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്ന് തിരുവെഴുത്തിൽ പത്രോസ് എഴുതി. അന്നത്തെ ഭൂമി, അന്നത്തെ ആകാശം ദൈവവചന പ്രകാരം വെള്ളത്താൽ നശിച്ചു. ഇപ്പോഴത്തെ ഭൂമി, ഇപ്പോഴത്തെ ആകാശം അതുപോലെ വചനം പറയുന്നു, അത് തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്, ഭക്തികെട്ട മനുഷ്യരുടെ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അന്ത്യകാലത്ത് കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ എന്ന് ചോദിക്കുന്ന പരിഹാസികൾ എഴുന്നേൽക്കും. പക്ഷേ കർത്താവ് മടങ്ങി വരും, നിശ്ചയമായിട്ട് മടങ്ങി വരും. അതുകൊണ്ട് കർത്താവ് മടങ്ങി വരാൻ താമസിക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ചിലരുകൂടെ മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷം മുമ്പ് യേശു കർത്താവ് മടങ്ങി വന്നിരുന്നെങ്കിൽ നമ്മിൽ പലരും ഇന്ന് ഈ കൃപയിൽ കാണുകയില്ലായിരുന്നു. അല്ല, കർത്താവ് വരാൻ അല്പം കൂടെ താമസിക്കുന്നെങ്കിൽ ചിലരുകൂടെ മാനസാന്തരപ്പെടണമെന്ന് നമ്മുടെ ബന്ധുവിത്താദികൾ ചിലർ, നമ്മുടെ ചുറ്റുപാടിൽ ചിലർ, നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സഹോദരവർഗങ്ങൾ പലരും യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, ദൈവം ഇച്ഛിക്കുന്നത് കൊണ്ടാണ് യേശു മടങ്ങി വരാൻ താമസിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിചാരമുണ്ടാകണം.
കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ആത്മാക്കളെ കുറിച്ച് വിചാരമുണ്ടാകണം. പൗലോസ് അപ്പോസ്തോലൻ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ, റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, എനിക്ക് ഹൃദയത്തിൽ ഇടവിടാതെ നോവുണ്ട്, എൻ്റെ സ്വജാതിക്കാരെ കുറിച്ച് എനിക്ക് വല്ലാത്ത ഭാരമുണ്ട്. എന്താണ് ഇടവിടാത്ത നോവ്? ഒരു ഗർഭിണിക്ക് പ്രസവവേദനയ്ക്ക് മുമ്പുണ്ടാകുന്ന വേദന പോലെ, ഒരു ഡെലിവറൻസ് കാണുവാൻ, ഒരു വിടുതൽ കാണുവാൻ അനുഭവിക്കുന്ന വേദനയ്ക്ക് തുല്യമായ ഒരു വേദന പൗലോസ് ചുമക്കുകയാണ്. ഇടവിടാത്ത നോവ്, എന്താ? ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. ഏതു വിധേനയും ചിലരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഭാരമുള്ള മനുഷ്യൻ, സഭകളെ കുറിച്ച് വിചാരപ്പെടുന്ന മനുഷ്യൻ, നാളെ കുറിച്ച് വിചാരപ്പെടരുത്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്നതിനെ കുറിച്ച് വിചാരപ്പെടണ്ട. മക്കളെക്കുറിച്ചോ, ഭാവിയെക്കുറിച്ചോ, വരുമാന മാർഗങ്ങളെക്കുറിച്ചോ, സമ്പത്തിനെ കുറിച്ചോ ഒന്നും വിചാരപ്പെടണ്ട. ആ വിചാരങ്ങളാൽ പരവശനാകുമ്പോൾ ദൈവസ്ഥലം മുട്ടുകുത്തുക. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ സകലവും നന്നായി ചെയ്യുന്ന, വിചാരിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അപ്പുറം ചെയ്യുന്ന ദൈവം കാര്യങ്ങൾ നടത്തിത്തരും. എന്നാൽ എന്തിനെക്കുറിച്ച് വിചാരപ്പെടണം എന്നാണ് തിരുവെടുത്ത് പറയുന്നത്? വിചാരപ്പെടേണ്ട വിഷയങ്ങളെക്കുറിച്ച് നാം വിചാരപ്പെടണം. കർത്താവിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച്, അതേ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കണം. ദൈവിക പദ്ധതികളെക്കുറിച്ച്, എന്നെക്കുറിച്ചുള്ള, നിങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള, ദൈവസഭകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് വിചാരപ്പെടണം. ദാനിയേൽ പ്രാർത്ഥനാ മുറിയിൽ കയറി ചില വെളിപ്പാടുകൾ, ദർശനങ്ങൾ പ്രാപിക്കുവാൻ, തിരുവെഴുത്ത് വായിച്ചിട്ട്, യിരെമ്യ പ്രവചനം വായിച്ചിട്ട്, വായിച്ച ഭാഗം ഗ്രഹിച്ചിട്ട്, ജനത്തിൻ്റെ വിടുതൽ എന്ന് സംഭവിക്കും, മടങ്ങിപ്പോക്ക് എന്ന് സംഭവിക്കും എന്നറിയാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതനവന് വെളിപ്പെട്ടു. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം മറുപടി അയച്ചു. ദാനിയേൽ ചോദിച്ചതിലും ചിന്തിച്ചതിലും അപ്പുറമായ മറുപടിയാണ് വന്നത്. ദാനിയേൽ ചോദിച്ചതിനല്ല ദൈവം മറുപടി കൊടുത്തത്, അവനേക്കാൾ 10 മടങ്ങ്, 100 മടങ്ങ് ലോക സംഭവങ്ങളുടെ ചുരുളുകൾ തുറന്നുകൊണ്ട് മേലാൽ സംഭവിപ്പാനുള്ളത് യോഹന്നാന് പത്മോസിൽ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ. പഴയ നിയമത്തിലെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനം, ലോകരാഷ്ട്രങ്ങളുടെ ഭാവിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അതേ ദൈവത്തിൻ്റെ ദാസന ദാനിയേലിന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സമാപ്തി. ലോകത്തിൻ്റെ ഭരണം ഏതുവിധം കടന്നുപോകുമെന്നും അത് എങ്ങനെ അവസാനിക്കുമെന്നും വളരെ കൃത്യമായി പ്രവചനാത്മാവിൽ എഴുതുവാൻ അതിന് കാരണമായി ഭവിച്ചത് ദൈവപദ്ധതികളെക്കുറിച്ച് ദൈവസന്നിധിയിൽ താനിങ്ങനെ വിചാരപ്പെടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ദൈവിക വിഷയങ്ങളെക്കുറിച്ച് നാം സമ്പന്നരാകണം. ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം. ദൈവസഭയെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടാകണം. ദൈവദാസന്മാരെക്കുറിച്ച്, ദൈവവേലയെക്കുറിച്ച് ചിന്തയുണ്ടാകണം. ദൈവിക കാര്യപരിപാടിയെക്കുറിച്ച് ചിന്തയുണ്ടാകണം. അനാവശ്യ വിചാരങ്ങളെ ഒഴിവാക്കണം. നാം വായിച്ച വാക്യം എങ്ങനെയാണ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. വാക്യം ശ്രദ്ധിക്കുക, തേജസ് വിചാരിക്കണം. അനാവശ്യമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിചാരം നിർത്തിയിട്ട് കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ചിന്തിക്കണം. ആവേശം പെട്ടെന്ന് കയറി ഒരു തീരുമാനമെടുക്കരുത്. എത്ര ആവേശമുണ്ടായാലും വചനത്തിൻ്റെ ബേസിൽ നിൽക്കണം. ഇതാ ക്രിസ്തു അവിടെയെന്നും ഇവിടെയെന്നും പറഞ്ഞാൽ വേഗത്തിലാകരുത്, ഞെട്ടിപ്പോകരുത്. തിരുവെഴുത്ത് എന്തു പറയുന്നെന്ന് പരിശോധിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് നന്നായി പഠിക്കണം. പവർ വിഷൻ ഈ മാസം മുഴുവൻ പ്രത്യാശോത്സവം എന്ന പേരിൽ ഈ ക്ലാസ്സുകൾ നയിക്കുമ്പോൾ മുടങ്ങാതെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം അറിയും. മനുഷ്യർ എഴുതിയതല്ല, പറയുന്ന കഥയല്ല, കെട്ടുകഥകളല്ല, പഴഞ്ചൊല്ലുകളല്ല, തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ആ നഗ്നമായ സത്യങ്ങൾ നിങ്ങൾ പഠിക്കണം. എല്ലാ അറിവിനേക്കാൾ വലുതാണ് ദൈവവചനത്തിൻ്റെ അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള അറിവ്. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. മണവാളൻ മണിയറയും മണവാട്ടി ഉള്ളറയും വിട്ട് പൈതങ്ങളും മുലകുടിക്കുന്നവരും പിതാക്കന്മാരും മാതാക്കളും സഹോദരങ്ങളും എല്ലാം ദൈവ സന്നദ്ധയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം. എല്ലാവരും കൂടി വരണം. ഇത് അന്ത്യനാഴികയാകുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആകയാൽ ഈ സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണം. പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തവ ഇവയൊന്നും അരുത്. നമ്മുടെ സമയം നാം വേസ്റ്റ് ആക്കരുത്. കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ് ഈ ഭൂമിയിൽ എനിക്ക് ചെയ്തിരിക്കേണ്ട ദൗത്യമുണ്ടെന്ന് ഓരോരുത്തരും വിചാരിക്കണം. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം.
ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവിക പദ്ധതിയെക്കുറിച്ച് വിചാരപ്പെടണം. കാരണം നമുക്കിനി മടങ്ങിപ്പോകാൻ സമയമില്ല. കർത്താവ് എൻ്റെ വരവടുത്തിരിക്കുന്നു. സ്വർഗത്തിൽ നാം ചെല്ലണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും, പിന്നെയും വരും. യേശു പറഞ്ഞു വരും. അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് പോകുകയാണ്. കൈ ഉയർത്തി അനുഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പച്ചവാദം കഴിക്കുകയാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടവന് യേശു, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് പച്ചവാദം കഴിക്കുന്നു. അവൻ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം എന്തിനെക്കുറിച്ച് വിചാരിക്കണം? തേജസ്സിനെ കുറിച്ച് വിചാരിക്കണം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്നാണ് ഇവിടെ തേജസ് വിചാരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. മനുഷ്യൻ ഏദനിൽ സൃഷ്ടിക്കപ്പെട്ടത് നിലത്തെ പൊടി കൊണ്ടാണ്. ദൈവമാണ് രൂപപ്പെടുത്തിയത്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ദൈവസ്വരൂപവും ദൈവ തേജസ്സും നഷ്ടപ്പെട്ടു. മനുഷ്യൻ പാപിയായി, അവൻ ബലഹീനനായി, അവൻ രോഗിയായി. മണ്ണിൽ നിന്നെടുത്ത അവൻ മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞു. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. അതെ, മനുഷ്യനെ പൊടിയിൽ നിന്നെടുത്ത് പൊടിയിലേക്ക് മടങ്ങും. പക്ഷെ പൊടിയിലേക്ക് മടങ്ങുന്നത് കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം തീർന്നില്ല. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. 90 സങ്കീർത്തനം 1 വാക്യം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ പൊടിയിലേക്ക് മടങ്ങിച്ചേർന്നവർ തിരികെ വരുന്നൊരു ദിവസമുണ്ട്. എൻ്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. ചിലർ നിത്യ ലജ്ജയ്ക്കായും, ചിലർ നിത്യ നിന്ദയ്ക്കായും, ചിലർ നിത്യ ജീവനായി എഴുന്നേറ്റ് വരും. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, യേശു മടങ്ങി വരും, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അവൻ്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമി ഓടിപ്പോയി, പിന്നെ അവയെ കണ്ടില്ല. പുസ്തകങ്ങൾ തുറന്നു, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസന ഭാഗം വന്നിൽ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം വന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടായി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും ഒരു സ്മരണ പുസ്തകം അവൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ റെക്കോർഡുകളും, എല്ലാ രഹസ്യങ്ങളും, എല്ലാ സംഭാഷണങ്ങളും, എല്ലാ വിചാരങ്ങളും, എല്ലാ ആലോചനകളും, എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് റെക്കോർഡാണ്. അതെല്ലാം റിക്കാർഡറാണ്. ദൈവം അത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് ദൈവത്തിന് പുസ്തകമൊന്നും വേണ്ട. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നാളെയെക്കുറിച്ച് വിചാരപ്പെടാതെ നിത്യതയെക്കുറിച്ച് വിചാരപ്പെടുക. കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് വിചാരപ്പെടുക. കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ നിത്യതയിലെടുക്കപ്പെടുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കാവുന്നതെന്ന് പരിശോധിക്കുക. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിക്ഷേപിക്കാവുന്ന നിക്ഷേപങ്ങളെന്നു കണ്ടെത്തുക. നമ്മുടെ കണ്ണുനീര് അത് നിക്ഷേപമാണ്, നമ്മുടെ പ്രാർത്ഥന നിക്ഷേപമാണ്, നാം മുടക്കുന്ന പണം നിക്ഷേപമാണ്, നാം നേടുന്ന ആത്മാക്കൾ നിക്ഷേപമാണ്, നമ്മുടെ സൽപ്രവർത്തികൾ നമ്മെ പിന്തുടരുന്ന ദൈവിക നിക്ഷേപങ്ങളാണ്. ഇതിനെക്കുറിച്ച് വിചാരപ്പെടണം. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും പുകച്ചയതൊക്കെയും രമ്യമായതൊക്കെയുമാണ് ധ്യാനിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് വിചാരപ്പെടേണ്ടത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ച് വിചാരപ്പെടുക. മനുഷ്യൻ പാപിയായി, അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ്സിലേക്ക് മടക്കിയെടുക്കണം ദൈവത്തിന്. അതിനുപദേശം കൊടുത്തു. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ അയച്ച്, പുരോഹിതന്മാരെ അയച്ച് യാഗങ്ങളും വഴിപാടുകളും ഉപദേശങ്ങളും ഒക്കെ നിരവധി നൽകി, മുന്നറിയിപ്പുകൾ നൽകി, ശിക്ഷകൾ നൽകി. എന്നിട്ടൊന്നും അവർക്ക് നന്മയ്ക്കായി കൊടുത്തത് അധികം തിന്മയ്ക്കായി ഭവിച്ചതുപോലെ അവർ അധികം ദൈവത്തോടകന്നു പോയി. ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്നു. ദൈവം പറഞ്ഞു, ഈ ജനം അടുത്തു വന്നു,
ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരത്ത് ആയിരിക്കും. എന്നോടുള്ള ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പന മാത്രം. സഹോദരങ്ങളെ, ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ സാധ്യമല്ല. ആരും വഞ്ചിക്കപ്പെടരുത്. സകല ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ, സകല രഹസ്യങ്ങളെയും അറിയുന്നവൻ, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ദൂരത്തുനിന്ന് കാണുന്നവൻ, സകല നിരൂപണങ്ങളെയും ഹൃദയവിചാരങ്ങളെയും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ, അവനും മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ മുമ്പാകെ നഗ്നവും മറന്നുമായി കിടക്കുകയാണ്. നീ ഇരുട്ടത്ത് ചെയ്തത് പുരമകളിൽ ഘോഷിക്കും. അതെ, നീ പുരയ്ക്കകത്ത് അറയ്ക്കകത്ത് പറഞ്ഞത് അതെ പുരമകളിൽ ദൈവം പബ്ലിക്കാക്കും. രഹസ്യങ്ങളെ പരസ്യമാക്കും ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അറസ്റ്റ് ചെയ്യും മുൻപേ, ദൈവം അറസ്റ്റ് ചെയ്യും മുമ്പേ ദൈവസന്നിധി വീഴുക, ദൈവവാദ പീഠത്തിൽ മുട്ടുകുത്തുക. ആരും എന്നെ പിടിക്കയില്ല, ആരും അറിയുകയില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങൾക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ള സമയമാണ്. വീണിടത്തു നിന്ന്, തകർന്നിടത്തു നിന്ന്, ഉപയോഗശൂന്യമായ ഇടത്തു നിന്ന്, വ്യതിചലിച്ചിടത്തു നിന്ന്, കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയ സ്ഥലത്ത് നിന്ന് ഒരു ടേണിംഗ്, ദൈവമേ ഞാൻ മടങ്ങി വരുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ വീണ്ടും ചേർത്തുകൊള്ളും. ഇസ്രായേൽ മക്കളെ ദൈവം സ്നേഹിച്ചു, പക്ഷേ ദൈവം സ്നേഹിക്കുന്തോറും അവർ ദൈവത്തെ വിട്ടകന്നു പോയി. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വടി കൊണ്ട് അടിച്ചു. ലോകരാജ്യങ്ങളുടെ കയ്യിൽ ഒരു കളിപ്പാട്ടത്തെ പോലെ ദൈവം ഇസ്രായേൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ടും അവർ പഠിച്ചില്ല. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ മശീഹയെ സ്വന്തത്തിലേക്ക് അയച്ചു. സ്വന്തമായവർ എന്ന് വിശേഷിക്കപ്പെടുന്ന യഹൂദൻ അവനെ കൈക്കൊണ്ടില്ല. അവർ അവന് കൊടുത്തത് നിന്ദയാണ്, പരിഹാസമാണ്, തുപ്പാണ്, ചാട്ടവാറാണ്, കുരിശാണ്, മരണമാണ്. എന്നാൽ തിരുവെടുത്ത് പറയുന്നു, സ്വന്തമായ കൈക്കൊണ്ടില്ല, പക്ഷെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അനുവാദം കൊടുത്തു. യഹൂദൻ തള്ളി, പക്ഷേ കൃപയാൽ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവ മക്കളാകുവാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാണിത്, ദൈവത്തിൻ്റെ വലിയ കരുണയാണിത്. യേശുവിനെ അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ, യേശുവിനെ അറിയുവാൻ കഴിയുന്നെങ്കിൽ, യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിക്കാൻ കഴിയുന്നെങ്കിൽ അത് മഹാഭാഗ്യമാണ്. അത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കുടുംബ മഹിമ കൊണ്ടല്ല, ദൈവത്തിൻ്റെ അളവറ്റ കരുണ കൊണ്ടാണ്. കരുണ തോന്നേണം എന്നുള്ളവരുടെ കരുണ തോന്നുന്നവൻ, കൃപ തോന്നേണം എന്നുള്ളവരുടെ കൃപ തോന്നുന്ന കർത്താവ്, എന്നോടും നിങ്ങളോട് കരുണ തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് പോലും. അതെ, എൻ്റെ വചനം വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും എഴുതിക്കുന്ന പ്രമാണിക്കുന്ന ഭാഗ്യവാൻ സമയമെടുത്തിരിക്കുന്നു. സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. യേശു ഭൂമിയിലേക്ക് വന്നത് അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നയിക്കാനാണ്. ആദാമിന് നഷ്ടപ്പെട്ടത് ആദാമിയെ തലമുറയ്ക്ക് മടക്കി കൊടുക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ സ്വരൂപവും, നഷ്ടപ്പെട്ടു പോയ ആ സാദൃശ്യവും, നഷ്ടപ്പെട്ടു പോയ ആ തേജസ്സും മനുഷ്യവർഗത്തിന് മടക്കി കൊടുക്കാൻ ദൈവം തീരുമാനിച്ചു. യേശു വന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല. യേശു വന്നത് 5000 പേരെ പോഷിപ്പിക്കാനല്ല. യേശു വന്നത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാനല്ല. യേശു വന്നത് കടലിന് മീതെ നടക്കാനല്ല. യേശു വന്നത് ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കാനല്ല. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. അതുകൊണ്ട് യേശു ചെയ്തതാണ്. ഇന്നും അവന് മനസ്സലിവുണ്ട്. നിന്റെ പ്രശ്നത്തെ കാണുമ്പോൾ, നിന്റെ പ്രതിസന്ധിയെ കാണുമ്പോൾ, നിന്റെ കണ്ണുനീര് കാണുമ്പോൾ, നിന്റെ വേദന കാണുമ്പോൾ, നിന്റെ നെടുവിരുപ്പ് കാണുമ്പോൾ, നിന്റെ ദുഃഖം കാണുമ്പോൾ യേശു മുഖം മറച്ച് കളയുന്നവനല്ല. ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും ദൈവം നിന്നെ അറിയും. ആരും നിന്നെ കരുണ കാണിച്ചില്ലെങ്കിലും ദൈവം നിന്നോട് കരുണ കാണിക്കും. ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നിന്നെ മനസ്സിലാക്കും. ആർക്കും നിന്നെ കൈപിടിക്കാൻ പറ്റില്ലെങ്കിലും ദൈവം നിന്നെ കൈപിടിക്കും. ആരും നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവം നിന്നെ ചേർത്തുകൊള്ളും. പക്ഷേ യേശു ഭൂമിയിൽ വന്നത് അതിനൊന്നും വേണ്ടിയല്ല. യേശു വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ വന്നവൻ. യേശു വന്നത് പാപികളെ രക്ഷിപ്പാൻ. അതുകൊണ്ടല്ല അവൻ്റെ പേര് രക്ഷകൻ. യേശു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ. യേശു അവൻ്റെ രക്ഷകൻ എന്നല്ലേ പേരുള്ളത്? അവൻ രക്ഷകനാണ്. യേശു ലോകരക്ഷകനാണ്. യേശു ഏകരക്ഷകനാണ്. യേശു ഏകമധ്യസ്ഥനാണ്. അതുകൊണ്ടല്ലേ അവൻ ആകാശത്തിനും ഭൂമിക്ക് മധ്യേ കൈകാലുകൾ വിരിച്ച് പാപികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്? മറ്റൊരുത്തനിൽ രക്ഷയില്ലെന്ന്. അതുകൊണ്ടല്ലേ പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തി 4:12 അസന്നിഗ്ധമായി പ്രസംഗിച്ചത്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നു. എന്തിനു വേണ്ടി? അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ,
നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് തോന്നി നമ്മെ തേജസ്സിലേക്ക് നയിക്കാൻ. ആദാമിയ തലമുറയെ, യഹൂദനെ മാത്രമല്ല ആദാമിയ തലമുറയിൽപ്പെട്ട മുഴുവലോകത്തെയും രക്ഷിപ്പാൻ. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവത്തിൻ്റെ മഹാക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിച്ചു, ദൈവം മുഴുവലോകത്തെ സ്നേഹിച്ചു. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ, കുലഹീനമെന്ന വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും യേശു സ്നേഹിച്ചു. ഇന്നും യേശു സ്നേഹിക്കുന്നു. ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. അവൻ്റെ ശബ്ദം കേൾക്കണം, കേട്ടാൽ അവൻ അകത്തു വരും. യേശു നിങ്ങളുടെ ഭവനത്തിൽ വരും, യേശു നിങ്ങളുടെ ഉള്ളിൽ വാഴും, യേശു ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും, അവൻ്റെ വചനം നിങ്ങളിൽ വാഴും, അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴും, നിങ്ങളുടെ ജീവിതം പുതുക്കപ്പെടും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞു പോകും, സകലവും പുതുതാക്കുന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയ തേജസ് തിരിച്ചു പിടിക്കാനാണ്. അതുകൊണ്ട് സുവിശേഷത്തെ വിളിച്ചിരിക്കുന്ന പേര് തേജസ്സുള്ള സുവിശേഷമെന്നാണ്. 2 കൊരിന്ത്യർ 4 നമുക്ക് വാക്യം കാണാം, സുവിശേഷത്തിൻ്റെ പേര് തേജസ്സുള്ള സുവിശേഷം. എന്താ തേജസ്സുള്ള സുവിശേഷം എന്ന് വിളിക്കാൻ കാരണം, മനുഷ്യൻ പാപിയായപ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ ശരീരത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ ആത്മാവിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി, അവൻ ഇരുണ്ടുപോയി. തേജോമയനായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ പ്രാപ്തനാകാതെ അവൻ ഓടി ഒളിച്ചു. ദൈവത്തിന് മുമ്പിലേക്ക് തിരിച്ചു കയറണമെങ്കിൽ അവൻ്റെ അകത്ത് തേജസ് മടങ്ങി വരണം, അവൻ്റെ ആത്മാവിൻ്റെ തേജസ് ഉണ്ടാകണം. അവൻ്റെ ശരീരം പിന്നത്തെ തേജസ്കരിക്കപ്പെടാൻ പോകുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം. നമ്മുടെ ആത്മാവിനെ തേജസ്കരിക്കാനാണ് ഒന്നാമത്തെ പടി. അതുകൊണ്ട് ആത്മാവിൽ ദൈവവുമായുള്ള ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കേണ്ടതിന് വേണ്ടി ആത്മാവിലേക്ക് എറിയുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഒരുവൻ്റെ ആത്മാവിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകാണ്, അവൻ ആത്മമനുഷ്യനായി മാറുകയാണ്, ഒരാത്മീക ശിശു ജനിക്കുകയാണ്, ഒരാത്മീക പുരുഷനായി വളരുകയാണ്, ഒരാത്മീക പുരുഷത്വത്തിലേക്ക് ഉയരുകയാണ്. ആ മനുഷ്യൻ്റെ പേര് അകത്തെ മനുഷ്യൻ എന്നാണ്. ഇതാണ് പുറമെയുള്ള മനുഷ്യൻ. നമ്മുടെ അകത്തൊരാത്മ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു. വാർദ്ധക്യം, രോഗം, പ്രശ്നങ്ങൾ, ഇതൊക്കെ ഭക്ഷണമില്ലാതെ ഇതൊക്കെ പുറമെയുള്ള മനുഷ്യനെ ക്ഷയിപ്പിക്കാം. എന്നാൽ എൻ്റെ ഭാഗമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നിങ്ങളുടെ അകത്താത്മാവിൽ ക്രിയ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അകത്തെ മനുഷ്യൻ, ആത്മമനുഷ്യൻ തേജസ്കരിക്കപ്പെടും. അതുകൊണ്ടാണ് തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയപ്പോൾ ഇരുണ്ട സ്ഥലത്ത് വെളിച്ചം പ്രകാശിക്കണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ സുവിശേഷം, ആ സത്യവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എന്ന് പൗലോസ് എഴുതിയത്. സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിനിടമുണ്ടെങ്കിൽ, നിങ്ങൾ വചനത്തെ കൈക്കൊള്ളുന്നെങ്കിൽ, നിങ്ങൾ വചനത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളുടെ അകത്തൊരു തേജസ്കരണം സംഭവിക്കും, ഒരു ആത്മീക തേജസ്കരണം സംഭവിക്കും. വീണ്ടും ജനന അനുഭവം നിങ്ങൾക്കുണ്ടാവും. പിന്നത്തേതിൽ വെളിപ്പെടുവാനുള്ള തേജസ്സാണ്, വെളിപ്പെടുവാനുള്ള തേജസ്. ശരീരം ഇതുവരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ നമ്മുടെ അകത്ത് ഒരാത്മീകമായ തേജസ് വന്നു. അത് നമ്മുടെ ആത്മീകമായ കണ്ണുകൾ തുറന്നു. ഒരു ശിശു കുഞ്ഞായിരിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ലോകക്കാഴ്ച അവന് കിട്ടുന്നില്ല. അവൻ പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കണ്ണ് തുറന്നവൻ കാണുന്നു. ഇതുപോലെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ ദൈവിക പദ്ധതികളെ കാണും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ചെവി തുറക്കുമ്പോൾ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, വിളിയാലുള്ള ആശ നിങ്ങൾ അറിയണം, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം, ക്രിസ്തുവിൽ വ്യാപരിച്ച, ക്രിസ്തു വികർപ്പിച്ച ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ ഗ്രഹിക്കണം. ഇത് പറയാൻ കാരണം നമ്മുടെ ആത്മമനുഷ്യൻ ശക്തിപ്പെടണമെന്ന ആശയത്തിലാണ്. എന്താണ് ദൈവം മനുഷ്യന് പറ്റിയത്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേജസ് മടക്കി കൊടുക്കുവാൻ ദൈവം എന്ത് ചെയ്തു? തേജോമയനായ ദൈവം, ഫിലിപ്പ്യർ 2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് വന്നു.
തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവൻ്റെ മുമ്പാകെ മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റു പറയേണ്ടതായിട്ട് വരും. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ തേടി പഴയതിമ കാലഘട്ടങ്ങളിൽ ദൈവം അയച്ച പ്രവാചകന്മാർ, ദൈവം അയച്ച പുരോഹിതന്മാർ അതുകൊണ്ടൊന്നും മാറ്റം വരാതിരുന്നപ്പോൾ എനിക്കൊരു പ്രിയപുത്രനുണ്ട്, അവരെയും അവനെയും അവർ ശങ്കിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ, പ്രിയപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് യേശുവിൻ്റെ ജനനം. യേശു ക്രിസ്തു കാണാതെ പോയതിനെ തിരഞ്ഞു. കാട്ടത്തിപ്പുറത്ത് കാട്ടത്തിടമോളിരിക്കുന്ന സക്കായിയെയും കിണറിൻ്റെ പക്കത്തിരിക്കുന്ന വെള്ളം കോരുവാൻ വന്ന ശമരിയക്കാരത്തെ സ്ത്രീയെയും വഴിത്തലയ്ക്കൽ ഭിക്ഷയാചിക്കുന്ന കുരുടനെയുമൊക്കെ യേശു തിരഞ്ഞു കണ്ടുപിടിച്ചു. കാണാതെ പോയതിനെ തിരഞ്ഞെടുപ്പാൻ മനുഷ്യപുത്രം വന്നു. ദൈവത്തിന് കാണാതെ പോയത് ബ്രഹ്മയല്ല, ദൈവത്തിന് കാണാതെ പോയത് ഭൂമിയിലെ ഒരു ഗ്രഹവുമല്ല, ദൈവത്തിന് കാണാതെ പോയത് ഞാനും നിങ്ങളുമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രം വന്നു. ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി. കണ്ടെത്തും വരെ ഇടയൻ ആടിനെ തേടി അത് കിടക്കുന്ന കുഴിയിൽ ചെന്ന് അതിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നടക്കാൻ പയ്യാത്ത മുറിവേറ്റ ആടിനെ ചുമലിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ശത്രുവിൻ്റെ കയ്യിലകപ്പെട്ട് വഴിതെറ്റി സ്വന്തം വിചാരങ്ങളെ നടന്ന് പാപത്തിലകപ്പെട്ട് ചേറ്റുകുഴിയിൽ വീണ, നരകക്കുഴിയിലേക്ക് പോകുന്ന, അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യവർഗത്തെ തേടി യേശു വന്നു. സമത്വം മുറുകെ പിടിക്കാതെ തേജസ് ഉരിഞ്ഞു വെച്ചവനായി വന്നു. അവൻ്റെ തേജസ്, അതേ പിതാവായ ദൈവത്തിങ്ങളുടെ തേജസ് പ്രാപിച്ചവൻ ആ തേജസ് അവിടെ മാറ്റിവെച്ചു. അവൻ മനുഷ്യരൂപത്തിൽ വന്നു. അവൻ ആർക്കും മനസ്സിലായില്ല അവൻ ആശാരിയുടെ മകൻ എന്നൊക്കെയാണ് ലോകം വിചാരിച്ചത്. അവനെ പരിഹസിച്ചു, അവനെ അപമാനിച്ചു. പക്ഷേ യേശുവെല്ലാം സഹിച്ചു, കാരണം അവന് മരണം അനിവാര്യമായിരുന്നു. മരണം വിതച്ച പിശാചിൻ്റെ തലയെ തകർത്തുകൊണ്ട് മരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, മനുഷ്യൻ്റെ നിത്യ മരണം മാറ്റുവാൻ, ഈ ശാരീരിക മരണം പോലും മാറ്റുവാൻ, ആത്മീക മരണം മാറ്റുവാൻ കാൽവരി ക്രൂശിൽ യേശു യാഗമായപ്പോൾ അവൻ പിതാവിൻ്റെ അടുക്കലിരുന്ന ആ സാദൃശ്യവും ആ സ്വരൂപമെല്ലാം മാറ്റിവെച്ചിട്ട് ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. ദാസരൂപവും മനുഷ്യ സാദൃശ്യവും ദൈവരൂപവും ദൈവസാദൃശ്യവും ഇട്ടവൻ മനുഷ്യരൂപവും മനുഷ്യ സാദൃശ്യവും ദാസരൂപമെടുത്തു. കാൽവറിയിൽ അർത്ഥനഗ്നനായി കൈകാലുകൾ ആണികളാൽ തൂക്കപ്പെട്ട് കിടക്കുന്നവൻ രൂപം കണ്ടാൽ ആളല്ല എന്നും ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറി വിരൂപനായി. സഹോദരി സഹോദരന്മാരെ, നമ്മെ തേജസ്കരിക്കുവാൻ, നമ്മെ തേജസ്സിലേക്ക് നയിക്കുവാൻ, നമ്മെ അവനോടൊപ്പം ഇരുത്തുവാൻ ദൈവം ചെയ്യാകുന്ന മുഴുവൻ ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ സകലവും നിവൃത്തിയായി. കാൽവരി ക്രൂശിൽ യേശു പരമയാഗമായി തീർന്നപ്പോൾ അവൻ മഹത്വം വെടിഞ്ഞവനായി, സമത്വം വെടിഞ്ഞവനായി, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി, അതേ ഭൂമിയിൽ സഞ്ചരിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപവും ശാപവും രോഗവും മരണവും ശിക്ഷയുമെല്ലാം ഏറ്റെടുത്തവനായി കാൽവരി ക്രൂശിൽ യാഗമായതിലൂടെ ദൈവിക പദ്ധതികളെ യേശു പൂർത്തീകരിച്ചു. മനുഷ്യന് എന്നേക്കുമുള്ള രക്ഷയൊരുക്കി, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഒരുക്കി. അങ്ങനെ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവം നമ്പുരാൻ തേജസ്സിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് പുതിയ നിയമ ശുശ്രൂഷ. അതുകൊണ്ട് തേജസ്സുള്ള സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ ശുശ്രൂഷയെ വിളിക്കുന്നവരെ തേജസ്സേറിയ ശുശ്രൂഷ എന്നാണ്. നമ്മുടെ പ്രത്യാശ തേജസ്സേറിയ പ്രത്യാശയാണ്. നാം ആകട്ടെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയെ രൂപാന്തരപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നാം അകപ്പെട്ട് കിടന്നു, ന്യായപ്രമാണത്തിൽ നാം അകപ്പെട്ട് കിടന്നു, പിശാചിൻ്റെ അടിമത്വത്തിൽ നാം അകപ്പെട്ട് കിടന്നു. എന്നാൽ പുത്രൻ നമ്മെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവന്നു. ജഡത്തിൻ്റെ ചിന്തയിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രപ്പെടുത്തി, ജഡത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി, ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകി. അങ്ങനെ ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. അങ്ങനെ പുത്രത്വം പ്രാപിച്ച നാം
പുത്രനെങ്കിലോ അവകാശിയായി മാറുകയാണ്. ക്രിസ്തുവിനോടുകൂടെ അവകാശി, ദൈവത്തോടുകൂടെ അവകാശി, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശി. നാം അവനോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടാൻ അത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കത്രേ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, വേദനകൾ ദൈവത്തെ സേവിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കഷ്ടപ്പെട്ട് എന്നിട്ടും കഷ്ടത പിന്തുടരുന്നുണ്ടോ? ഭാരപ്പെടണ്ട. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, ഇതൊരു സ്റ്റെപ്പാണ്. ഈ കഷ്ടത നമ്മെ സഹിഷ്ണുത പഠിപ്പിക്കും, സഹിഷ്ണുത നമ്മെ സിദ്ധരാക്കും, സിദ്ധത പഠിപ്പിക്കും, സിദ്ധത നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കും. നമ്മുടെ അകത്ത് പ്രത്യാശ വളരണം, പ്രത്യാശ വർദ്ധിക്കണം. കർത്താവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് ചിന്തകൾ നമുക്കുണ്ടാകണം. ഇന്നത്തെ ലോക സംഭവങ്ങൾ, യുദ്ധത്തെക്കുറിച്ചുള്ള ശ്രുതികൾ, ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, പ്രകൃതിയിലെ ദുരന്തങ്ങൾ, ആകാശത്തിലെ മാറ്റങ്ങൾ, രാഷ്ട്രീയ രീതികളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഓർക്കുക, തിരുവചന പ്രകാരം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് മടങ്ങുമെന്ന് എന്ത് സംഭവിക്കും? ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമായത് ആദ്രവത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകണം. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങി വരുമെങ്കിൽ നാം അവൻ്റെ പ്രതിമയായി രൂപാന്തരപ്പെടും. തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നത്, മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ഇന്ന് നാം ധരിച്ചിരിക്കുകയാണ്. എന്നാൽ കർത്താവിൻ്റെ മടങ്ങി വരുമെങ്കിൽ നാം സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. ഇന്ന് നമ്മുടെ ശരീരം ആദാമിയ തലമുറയിൽപ്പെട്ട മണ്ണുകൊണ്ടുള്ള ശരീരമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നം നമ്മെ അവൻ്റെ പ്രതിമ പ്രകാരമാക്കണം, തേജസ്സുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയാക്കി നമ്മളെ മാറ്റണം. അതുകൊണ്ടാണ് ആ ഒരു ചിത്രമാണ് ബൈബിൾ നമുക്ക് നൽകുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, റോമാലേഖനം 8-ാം അധ്യായം ആഴത്തിൽ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അവസാനത്തേക്ക് വരുമ്പോൾ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നമുക്ക് ആത്മാവ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മരണം ഇനിയും നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നുണ്ട്, രോഗം കീഴ്പ്പെടുത്തുന്നുണ്ട്, പല ബുദ്ധിമുട്ടുകൾ, മാനസിക ശാരീരിക കഷ്ടം നമുക്കുണ്ട്, സാമ്പത്തിക ക്ലേശമുണ്ട്. അതെല്ലാം ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കഷ്ടതയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, രോഗമില്ലാത്ത, വേദനയില്ലാത്ത ഒരു ജീവിതം ബൈബിൾ നമുക്ക് ഈ ലോകത്തിൽ പറയുന്നില്ല, വരുവാനുള്ള ലോകത്തിലതുണ്ട്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, മുറവിളിയില്ലാത്ത, സൂര്യനില്ലാത്ത, ചന്ദ്രനില്ലാത്ത ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പറക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണം. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളോട് അതെ നിങ്ങളുടെ സമീപനം എന്താണ്? സാരമില്ല എന്ന് പറയണം. എന്തോർത്തിട്ട്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. സഹോദരങ്ങളെ, ഇതായിരിക്കട്ടെ നമ്മുടെ വിചാരം. കർത്താവ് മടങ്ങി വരും, പ്രതിഫല വിഭജനമുണ്ട്, എൻ്റെ ശരീരം തേജസ്കരിക്കപ്പെടും. ഈ പൊടി മണ്ണിലേക്ക് മടങ്ങിയാൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നല്ല ചെയ്യുമ്പോൾ മണ്ണാകുന്ന ശരീരം, വിണ്ടാകുന്ന ശരീരം പ്രാപിച്ച് ഞാൻ അവനോടുകൂടി യുഗായുഗമായി വാഴുന്ന ഒരു ദിവസം സമാഗതമാകാൻ പോകുന്നു എന്നതായിരിക്കട്ടെ നമ്മുടെ സന്തോഷം. പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാം, ആശയിൽ നമുക്ക് സന്തോഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.